ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹോം മെയ്ഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ചുക്കയാണ്. റെസ്റ്റോറൻ്റ് സ്റ്റൈൽ ചിക്കൻ ചുക്ക എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കനാണ്. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഒരല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും സോൾട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എന്തൊക്കെയാ ചേർക്കേണ്ടത് നോക്കാം. ഞാനിവിടെ 2 സവാള എടുത്തിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ചുക്ക തയ്യാറാക്കുമ്പോൾ ഈ ഇതുപോലെ ഫ്രൈ ചെയ്ത ഒനിയനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് വേറെ തന്നെ ഒരു സ്മെല്ലും അതുപോലെ ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1-2 കറിവേപ്പിലയും അതുപോലെ തന്നെ മസാലപ്പൊടികളെല്ലാം ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണം. അതായത് ഞാനിപ്പോൾ ഓൾറെഡി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കാം. അതിനുശേഷം 1 20 മിനിറ്റ് നേരം അതേപോലെ തന്നെ അടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ 1 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തേക്ക് വറുത്ത ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഈ അടപ്പം മാറ്റുമ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെ വരും. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് വെക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരല്പം പോലും വെള്ളം ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ തന്നെ അടച്ച് വെച്ചാൽ മതിയാവും. അതിനുശേഷം ഇടയ്ക്കൊന്ന് നമ്മുടെ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്, കാരണം ചിക്കനിലകത്ത് തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അത് നമ്മൾ ചിക്കനിലെ വെള്ളം വന്നു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വറ്റിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ ചിക്കൻ ചുക്ക തീ ഓഫ് ചെയ്ത് എടുത്തു വെക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ചിക്കൻ ചുക്ക. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, കുറച്ച് മസാലപ്പൊടികളും അതുപോലെ ചിക്കനും മാത്രം മതിയാകും ഈ റെസിപ്പി തയ്യാറാക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് അറിയിക്കുക. താങ്ക് യു.